ഇന്നലെയായിരുന്നു നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, കേരളത്തിലും ഈ പതിവൊക്കെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോഴിതാ മലയാളത്തിന്റെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരുടെ പേരുമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മുന്നണികൾ സീറ്റ് ചർച്ചയുടെ ആദ്യഘട്ടത്തിലാണ്. സ്ഥാനാർത്ഥി ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ എം പിമാരെ കൂടാതെ പല പ്രഗത്ഭരെയും രംഗത്തിറക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഓരോ പാർട്ടികളും ശ്രമിക്കുന്നത്. തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ മത്സരിച്ചേക്കും. മാത്രമല്ല ഇത്തവണ സുരേഷ് ഗോപി എന്തായാലും വിജയിക്കും എന്നുള്ള ഉറപ്പിലാണ് കേരളത്തിലെ ജനം. നടൻ ഉണ്ണിമൂന്തിന്റെ പേരും അതിൻ്റെ ഇടയിലൊക്കെ കേട്ടു. കൂടാതെ ഗായിക കെ എസ് ചിത്രയുടെ പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഒടുവിൽ കേൾക്കുന്ന പേരാണ് നടി മഞ്ജു വാര്യരുടേത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഒരുപാട് മലയാളികൾ കമൻ്റായി വരുന്നുണ്ട്, മഞ്ജു ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി ചാടരുതെന്ന്. കാര്യം ഉള്ള ഭാവി കൂടി പോവും എന്നേ പലർക്കും പറയാനുള്ളൂ. ഇപ്പോൾ മഞ്ജു വാര്യർക്കുണ്ടാവുന്ന ഈ ഒരു ആരാധന പോലും ഈ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടാൽ അതുപോലും ഇല്ലാതാകും എന്നേ പലർക്കും പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.